നമസ്കാരം. സ്വകാര്യ ഹോസ്പിറ്റലുകളുടെ പണക്കൊതുക്കെ മോദിയുടെ മണിച്ചിത്ര താഴ്പൂട്ട് അടിപൊളി. വാക്സിൻ വിറ്റ് കമ്മീഷൻ അടിക്കാം എന്നുള്ള ചില കമ്മി രാഷ്ട്രീയക്കാരുടെ കുരുട്ടുബുദ്ധിക്കും മോദിയുടെ ഈ പൂട്ടുകൊള്ളാം. പുതിയ ഉത്തരവ് പ്രകാരം കോവിഷീൽഡ് വാക്സിനെ 780 രൂപയും കോവാക്സിനെ 1410 രൂപയുമാണ് ഈടാക്കാനാവുക. റഷ്യൻ നിർമ്മിത വാക്സിനായ സ്പുട്നിക്കിനെ പരമാവധി വില 1145 രൂപയാണ് ഈടാക്കാനാവുക. ടാക്സ്, 150 രൂപ സർവീസ് ചാർജ് എന്നിവ ഉൾപ്പെടെയാണ് ഈ നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന വാക്സിനേഷൻ അതാത് സംസ്ഥാന സർക്കാരുകൾ നിരീക്ഷിക്കണമെന്നും 150 രൂപയിൽ കൂടുതൽ സർവീസ് ചാർജ് സ്വകാര്യ ആശുപത്രികൾ ഈടാക്കരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. അമിത ചാർജ് ഈടാക്കുന്ന ആശുപത്രികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൗജന്യമായ വാക്സിൻ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ വാക്സിൻ യാതൊരു ചാർജും ഈടാക്കാൻ പാടുള്ളതല്ല. എല്ലാവർക്കും വാക്സിനേഷൻ ഉറപ്പാക്കുന്നതിനായി കേന്ദ്രം 44 കോടി ഡോസ് വാക്സിനുകൾക്ക് ഓർഡർ നൽകിയിരുന്നു. കോവിഡ്, കോവാക്സിൻ എന്നീ വാക്സിനുകൾക്കാണ് സർക്കാർ ഇപ്പോൾ ഓർഡർ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി ടിവി.